നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ എം എസ് ഞാൻ കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഓഫ് താൽമോളജിസ്റ്റ് ആണ് ഇന്ന് വേൾഡ് സൈഡ് ഡേ ആണ് നമ്മൾ വേൾഡ് സൈഡ് ഡേ എല്ലാ വർഷവും ഒക്ടോബർ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ആചരിക്കുന്നത് കാഴ്ച സംരക്ഷണത്തിൻ്റെ പ്രസക്തിയും ആവശ്യകതയും കുറിച്ച് പൊതുജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ദിനം നമ്മൾ ആചരിക്കുന്നത് എല്ലാ വർഷവും ഒരു തീമുണ്ട് ഈ വർഷത്തെ തീമാണ് ലവ് യുവർ ഐസ് അതായത് നമ്മളുടെ കണ്ണുകളെ സ്നേഹിക്കുക നമ്മളുടെ കണ്ണിൻ്റെ സംരക്ഷണവും ആരോഗ്യവും നമ്മളുടെ സ്വന്തം കൈകളിലാണ് എന്ന് മനസ്സിലാക്കി അതിനുള്ള നടപടികൾ നമ്മൾ കൃത്യസമയത്ത് കൃത്യ നേരത്ത് ചെയ്യേണ്ടതാണ് അതായത് ഒരു ഡോക്ടറെ കാണിച്ച് അതിനുള്ള ചികിത്സകൾ കൃത്യസമയത്ത് ചെയ്യേണ്ടതാണ് നമ്മൾ ലോകത്തെ മൊത്തം ജനത എടുക്കുകയാണെങ്കിൽ ഇരുപത്തൊമ്പത് പോയിൻ്റ് അഞ്ച് കോടി ജനങ്ങൾ കാഴ്ചക്കുറവ് മൂലവും നാലേ പോയിൻറ്റ് മൂന്ന് കോടി ജനങ്ങൾ അന്ധത മൂലവും കഷ്ടം അനുഭവിക്കുന്നവരാണ് ഇത്രയും ആൾക്കാരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ആൾക്കാർക്ക് നമ്മൾക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന തരത്തിലുള്ളതോ അഥവാ തടഞ്ഞ് നിർത്താൻ പറ്റുന്ന തരത്തിലുള്ളതോ ആയ രോഗങ്ങളാണ് ഉള്ളത് കാഴ്ചക്കുറവിനും അന്ധതയ്ക്കും ഉള്ള മുഖ്യമായ കാരണങ്ങളിൽ ഒന്നാണ് തിമിരം പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ ഹ്രസ്വദൃഷ്ടിമാതിരിയുള്ള റിഫ്രാക്റ്റിയറേഴ്സ് ഗ്ലോക്കോമ റെട്ടിനേനെ ബാധിക്കുന്ന ഏജ് റിലേറ്റഡ് മാക്ല ഡീജറേഷൻ ഡയബറ്റിക് റെറ്റിനോപ്പത്തി എന്നിവയാണ് തിമരം വളരെ പ്രസക്തി അർഹിക്കുന്ന ഒരു രോഗമാണ് കാരണം ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ അമ്പത് ശതമാനത്തിന് മുകളിലുള്ള ജനത അന്ധത മൂലം അന്ധത ഉണ്ടാവുന്നതിന് കാരണം തിമരമാണ് ഇപ്പം നമ്മൾ ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തിമരം ഉണ്ടായിരിക്കും തിമിരം നമുക്ക് ചികിത്സിക്കാൻ പറ്റും തിമിരത്തിനുള്ള ചികിത്സയാണ് ശസ്ത്രക്രിയ ഇപ്പോൾ എല്ലായിടത്തും തിമിരശസ്ത്രക്രിയ ഡേ കെയർ ആയും തുന്നലില്ലാതെയുമാണ് ചെയ്യുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും ഏറ്റവും ഫലപ്രദമായി ചെയ്യുന്നതുമായ ഒരു ശസ്ത്രക്രിയയാണ് തിമര ശസ്ത്രക്രിയ ഇപ്പോൾ നമ്മൾ റിഫ്രാക്റ്റീവ് എറേഴ്സ് പറയുകയാണെങ്കിൽ എല്ലാ പ്രായക്കാരെയും കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമുള്ളവരെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് റിഫ്രാക്റ്റീവ് എറേഴ്സ് അത് നല്ല രീതിയിൽ കാഴ്ച കുറയ്ക്കാനും പറ്റുന്നതാണ് പക്ഷേ കൃത്യസമയത്ത് ചികിത്സിച്ചാൽ നല്ല രീതിയിൽ കാഴ്ച നിലനിർത്താനും പറ്റുന്നതാണ് വളരെ ലളിതമാണ് ഇതിനുള്ള ചികിത്സ കണ്ണടകൾ ലെൻസ് അഥവാ റിഫ്രാക്റ്റീവ് സർജറീസ് ആണ് ഇതിനുള്ള ചികിത്സ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു ശ്രദ്ധ വേണ്ടതാണ് കാരണം കുട്ടികൾക്ക് നമ്മൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം അപ്പോൾ കുട്ടികളിൽ നമ്മൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കുട്ടികൾ നിരന്തരമായി കണ്ണ് തിരുമ്മുന്നുണ്ട് അവർ കണ്ണ് വേദന തലവേദന പറയുന്നുണ്ട് പുസ്തകങ്ങൾ വളരെ അടുത്ത് പിടിച്ചാണ് വായിക്കുന്നത് ടി വി വളരെ അടുത്ത് പോയാണ് നോക്കുന്നത് കോങ്കണ് അല്ലെങ്കിൽ നമുക്ക് കോങ്കണ് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ചരിഞ്ഞിട്ടാണ് നോട്ടം വന്നതെങ്കിൽ നിർബന്ധമായും മാതാപിതാക്കൾ ഒരു കണ്ണ് ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഇനി പറയാനുള്ളതാണ് ഗ്ലോക്കോമ ഗ്ലോ ഗ്ലോക്കോമ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം തിമിരം കഴിഞ്ഞാൽ അന്ധതയ്ക്ക് ഏറ്റവും കൂടുതൽ കാരണം ഗ്ലോക്കോമയാണ് കണ്ണിൻ്റെ പ്രഷറ് പ്രഷറിനുള്ള വ്യതിയാനം മൂലം കാഴ്ച ഞരമ്പ് അഥവാ ഓപ്റ്റിക് നെർവിന് ഉണ്ടാവുന്ന ഒരു ഡാമേജ് ആണ് ഗ്ലോക്കോമ എന്നുള്ള അസുഖം ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഇത് ബാധിക്കുന്ന ആൾക്ക് ഒരു രീതിയിലുള്ള രോഗലക്ഷണങ്ങളും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല അപ്പോൾ കാഴ്ച പതിയെ പതിയെ കുറഞ്ഞ് അന്തതിയിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ബോധം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഗ്ലോക്കോമയുടെ ഏറ്റവും പ്രധാന കാരണം പ്രായ കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് നാൽപ്പത് വയസ്സിന് മുകളിലെ എല്ലാവരും ഒരിക്കലെങ്കിലും കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യേണ്ടതാണ് കുറച്ചും കൂടെ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ പ്രമേഹവും പ്രഷറുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ലോങ് ടേം ആയിട്ട് സ്റ്റീറോയിഡ് ഗുളികകൾ വേറെ എന്തെങ്കിലും അസുഖത്തിന് കഴിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചവരാണെങ്കിൽ നിർബന്ധമായും കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യേണ്ടതാണ് ഗ്ലോക്കോമോയിലെ അന്ധത നമുക്ക് തിരിച്ച് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതല്ല കാരണം ഓപ്റ്റിക് നർവ് ഡാമേജ് ചെയ്താൽ പിന്നെ അതിന് ചികിത്സയില്ല ഇനി പ്രമേഹത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഡയബറ്റിക് റെക്നോപ്പതിനെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അസുഖമാണ് പ്രമേഹം പ്രമേഹം കണ്ണിനെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട് അതിനകത്ത് ഒരു പ്രധാന കാരണമാണ് ഡയബറ്റിക് റെക്നോപ്പതി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തീമരമോ അല്ലെങ്കിൽ ഗ്ലോക്കോമയോ പോലെ വളരെ പ്രായ കൂടുതലുള്ള ആൾക്കാരെയല്ല ഇത് ബാധിക്കുന്നത് കുറച്ചും കൂടെ പ്രായം കുറഞ്ഞ ആൾക്കാരെയാണ് അപ്പം നമ്മളുടെ കാര്യക്ഷമതയുള്ള വർഷങ്ങളെയാണ് ഡയബറ്റിക് റെക്നോപ്പതി ബാധിക്കുന്നത് ഡയബറ്റിക് റെഗ്നോപതി നമ്മൾ കൃത്യമായ സമയത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി എൺപത് ശതമാനത്തോളം ആൾക്കാർക്ക് നമുക്ക് കാഴ്ച നിലനിർത്താൻ പറ്റും നമ്മളിപ്പോൾ ചികിത്സിച്ചില്ലെങ്കിൽ അത് അന്ധതിലേക്ക് മാറുന്നതുമാണ് ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളിലും നമുക്ക് പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളീ കാഴ്ചക്കുറവും അന്ധതയും ഉണ്ടാക്കുന്നതാണ് അത് നമ്മളെ എല്ലാവരെയും അതായത് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പക്ഷേ നമ്മളിത് കൃത്യമായി കണ്ടുപിടിക്കുകയാണ് കൃത്യമായ ഒരു ചികിത്സ തുടങ്ങുകയാണെങ്കിൽ കാഴ്ചക്കുറവും തന്നെ അഥവാ അന്ധതയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ അസുഖങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടു കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ അഥവാ ചികിത്സയ്ക്ക് വിധേയമല്ലാത്ത അന്ധത നമുക്ക് തടയാൻ കഴിയും നമ്മുടെ ലോകം വളരെ സുന്ദരമാണ് ഇത് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള കണ്ണുകൾ വേണം കണ്ണുകളെ സംരക്ഷിക്കുക സ്നേഹിക്കുക ലവ് യുവർ ഐസ് മികച്ച നേത്ര ചികിത്സകൾ തേടി ഇനി മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും പോകേണ്ടതില്ല അത്യാധുനിക നേത്ര ചികിത്സകൾ ഇപ്പോൾ അൽമാസിലും അൽമാസ് കണ്ണാശുപത്രി അൽ മദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചങ്കുവെട്ടി കോട്ടയ്ക്കൽ മലപ്പുറം ഫോൺ സീറോ ഫോർ എയ്റ്റ് ത്രീ ടു എറ്റ് സീറോ നയൻ വൺ ഡബിൾ സീറോ നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ സെവൻ സീറോ സെവൻ സീറോ സെവൻ ഡബ്ല്യൂ 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 ഡോട്ട് അൽമാസ് ഹോസ്പിറ്റൽ ഡോട്ട് കോം